ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസീസ് ഹോംമെയ്ഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും സേമിയൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. നമുക്ക് ചെറിയ ചൂടോടെയും കഴിക്കാം, അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ചൊന്ന് തണുപ്പിച്ചിട്ടും കഴിക്കാം. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടമായത് ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ്. ഇത് നന്നായി ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാനും പറ്റും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് സേമിയ വറുത്തെടുക്കുന്നുണ്ട്. വറുക്കാനായിട്ട് നെയ്യ് ചേർക്കണമെന്നൊന്നുമില്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അരക്കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. സേമിയ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കുകയൊന്നും വേണ്ട, ചെറിയതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സേമിയ ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്, ഒരുപാട് ബ്രൗൺ കളറാക്കി എടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയുന്നൊന്നുമില്ല, കാരണം നമ്മൾ ഈ വെള്ളം സേമിയയിട്ട് തിളപ്പിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഊറ്റി കളയുന്നതാണ്. വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ സേമിയ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, ഒരു പകുതി മുക്കാൽ വേവൊക്കെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഊട്ടി പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഊറ്റിയെടുത്ത ഉടനെ തന്നെ കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വറുത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ടും കിസ്മിസും ഒക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെ നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. വളരെ സ്മൂത്തായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കൊന്നും വേണ്ട, ചെറിയതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയിലൊന്നും അരച്ചെടുക്കരുത്, മിക്സിയിൽ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വെള്ളം പോലെ ഭയങ്കര ലൂസായിട്ട് പോകും. ഇനി നമുക്ക് ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് നെയ്യിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഉടച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പഴം ആദ്യം തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നെയ്യിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഈ പഴം ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞ് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിന്ന് പഞ്ചസാരയല്ല ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു കാൽ കപ്പ് ശർക്കര ചീകിയതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അര കപ്പ് വരെ ചേർക്കാം. ഞാനിപ്പോൾ കാൽ കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, കാരണം നേന്ത്രപ്പഴത്തിന് തന്നെ ഓൾറെഡി കുറച്ച് മധുരമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയുടെ മധുരം കൂടി ആവുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. പഴവും ശർക്കരയും നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പൊതുവേ ഒരുവിധ എല്ലാ മധുര പലഹാരം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാറില്ലേ, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇതിങ്ങനെ കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ചക്കയൊക്കെ വരട്ടിയെടുക്കാറുള്ള പോലെ ഇതിങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പാകത്തിലായി കിട്ടും. ഇപ്പം ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന സേമിയൊക്കെ പഴമായിട്ട് നല്ലപോലെ ഒന്ന് ചേർന്ന് കിട്ടണം. അപ്പോൾ സേമിയയും കൂടി ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ച് ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ചേർത്താലും മതി. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ചെറിയ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അതല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലായി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം.
ഇപ്പം ഞാൻ ഈ സേമിയയും പഴവും കൂടിയിട്ടുള്ളത് ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാട്ടോ. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ശർക്കരയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ശർക്കരയുടെ ആ ഒരു മധുരം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ മധുരവും പഞ്ചസാരയുടെ മധുരവും ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടും ഇതുണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.